ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു ജുഗ്നു സ്പോട്ട്ലൈറ്റ് ഇറ്റ്സ് മീ ജുഗ്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ ബിരിയാണി ഹൗസ് മാതൃകയാക്കിയ ഒരു അടിപൊളി കുക്കിനെ പരിചയപ്പെട്ടിട്ട് അവരുടെ ബിരിയാണിൻ്റെ വിശേഷമായിട്ടാണ് കീപ് വാച്ചിങ് ഗായ്സ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ ബിരിയാണി ഹൗസ് മാതൃകയാക്കിയ ഒരു അടിപൊളി ഷെഫിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പോരാത്തനി വപ്പക്കാറ ബിരിയാണി എന്നിട്ട് എത്ര കാലമായി ആരും കണ്ട മംഗലത്തിൽ വിളിക്കുന്ന 50-ാമത്തെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നുമില്ല ഇനി പെട്ടാൽ തന്നെ പോവാൻ പേടിയും കൊറോണയും ഒരു നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഓര് ശ്രദ്ധിക്കേണ്ടെന്നല്ല അവൻ വരുത്താൻ വേദനയും തന്നെ അല്ലേ കൊറോണയും ക്വാറന്റൈനെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് പോകലുമില്ല അങ്ങനെ തേടി തേടി പോകുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം എത്ര ഹോട്ടലിലെ ബിരിയാണി എന്നാലും ഏട് നിന്ന് കഴിഞ്ഞാലും വപ്പക്കാറ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നും ഏടുന്നൊന്നും കിട്ടൂലല്ലോ അങ്ങനെ തേടി പിടിച്ച് കിട്ടുകയാണ് ഈ ഒരു ബിരിയാണിൻ്റെ ഷോപ്പ് ഇതേടെ സ്ഥലം എന്ന് വെച്ചാൽ ചക്കരക്കല് മുക്കിൽ പിഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ബിരിയാണിൻ്റെ പേരിന് തന്നെ ഉണ്ട് ഒരു അതിർപ്പം ഇതാണ് ചൊക്കാൻ ബിരിയാണി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മാതൃകയാക്കിയിട്ടില്ലേ നമ്മളെ ബിരിയാണി ഹൗസ് ഓരോ തന്നെ ചോദിക്കാം ഇവിടെ കുറേ വർഷമായ ഇവിടുത്തെ ബിരിയാണിൻ്റെ സ്പെഷ്യൽ എന്താ പ്രത്യേകത ചൊക്കാൻ ബിരിയാണി എന്നൊരു പേരിൻ്റെ പ്രത്യേകതയാണ് വിലക്കുറവ് നല്ല സാധനമാണ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾ വിചാരിച്ചതിലും ഇത്രയും കണ്ടീഷനുള്ള ഒരു ഇതാണ് എല്ലാ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ വിജയിക്കേണ്ട കാരണം തന്നെ അതാണ് ഒരു ടൗണോ ഫാക്ടറിയോ കാര്യമോ ഒന്നുമില്ലല്ലോ അങ്ങനെ ഇവിടെ ഒരു കണ്ടീഷനിൽ വിജയിക്കണമെങ്കിൽ നമ്മളെ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നും പിന്നെ വിലക്കുറവ് മെയിനാണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഭയങ്കര കഷ്ടമാണ് നല്ല കഷ്ടമാണ് ലോക്ക്ഡൗണായതുകൊണ്ട് കുറച്ച് ബിസിനസ് കുറവാണ് തോട്ടട അതുപോലെ ഇരുട്ടി മട്ടന്നൂർ പല ഭാഗങ്ങളും പാർസലായിട്ട് പോകുന്നുണ്ട് ചെക്കിക്കുളം കണ്ണാടി പറമ്പ് കതിരൂര് തലശ്ശേരി ഇങ്ങനെ പല ഏരിയയിലും പാർസലായിട്ട് പോകുന്നതാണ് അതിൻ്റെ മെയിനായിട്ട് നമുക്ക് ബൾക്കായിട്ടുള്ള കച്ചവടമാണ് കൂടുതൽ മെയിനിൽ അത്യാവശ്യം ഉള്ളവർ ഉണ്ടോ അത് കുറവാണ് ബൾക്കായിട്ടുള്ള കച്ചവടം ഏറ്റവും കൂടുതൽ ചൊക്കൻ എന്നുള്ളത് എന്റെ തറവാടാണ് പക്ഷെ ആൾക്കാര് ബിരിയാണിന്റെ പേര് എന്നാണ് പക്ഷെ അങ്ങനെ ഇരിക്കട്ടെ തറവാട് പേരാണത് ചൊക്കാൻ ചൊക്കാൻ അങ്ങനെയാണ് അത് പേര് ഒരു വേഗനായിട്ട് ക്ലിക്കായി അയാള് ഇപ്പൊ എല്ലാരും തുടങ്ങുന്നത് ഞാനാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ബിരിയാണി ഹൗസ് തുടങ്ങുന്നത് ഞാനാണ് അതിനുശേഷം ഒരുപാട് ആള് വണ്ടിയിലായിട്ടും പിന്നെ അത് തട്ടുകട അടിച്ചിട്ടും സീറ്റ് ഇതേപോലെ കെട്ടിയിട്ട് എല്ലാം തുടങ്ങി ഒരു മാസം രണ്ട് മാസം പിന്നെ അത് ക്ലിക്കാതെ അവർ കൂട്ടി പോവാം ചക്കരക്കല്ലൻ്റെ ഒരു മൂന്നാല് ഷോപ്പ് തുടങ്ങി അതുപോലെ വെള്ളച്ചാലിൽ അങ്ങോട്ട് എന്താ പറയുക കോട്ടത്ത് ഒക്കെ എല്ലാം കൂട്ടിപ്പോയി ഞാനാണ് ആദ്യം ഒരു ഇതിൻ്റെ മാതൃക കാണിച്ചത് തന്നെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് ബിരിയാണി ഹൗസ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഫസ്റ്റിൽ തന്നെ ഞാനാണ് ഇപ്പോൾ 5.5 വർഷം കഴിഞ്ഞു ഞങ്ങളെ മോശമില്ലാണ്ട് പോകുന്നുണ്ട് ഇനിയും ഞങ്ങൾ അങ്ങോട്ട് ഇതിലും കൂടുതലായിട്ട് നല്ല കാഴ്ച വെക്കണമെന്നാണ് നമ്മുടെ ആവശ്യം അതുപോലെ തന്നെ അപ്പുറം നല്ല ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല പക്ഷേ അത് അടുത്ത് ഓപ്പൺ ആക്കും എന്തായിരുന്നാലും ഒരു ഒരു മാസം കൊണ്ട് നമ്മൾ അപ്പുറം മാറും എന്തെല്ലാം വെറൈറ്റി ഉള്ളത് ഞങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്രകാരമെല്ലാം അതായത് ജന നമ്മളെ പിന്നെ കസ്റ്റമർ എന്തോ പറയുന്നത് ആ ഓർഡർ പ്രകാരം നമ്മളെല്ലാം ചെയ്തു കൊടുക്കും എന്താ വേണ്ടത് എല്ലാം അറിവേൻ ഫുഡുന്നുള്ളത് എല്ലാ ഇതും ഞങ്ങൾ ചെയ്തു കൊടുക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായ ഒരു ചിക്കൻ ബിരിയാണി കാട ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് എല്ലാ ബിരിയാണിയും ഞങ്ങൾ ഉണ്ടാക്കി ഏത് ഫുഡാണ് വേണ്ടത് നിങ്ങൾക്ക് എല്ലാം ചെയ്ത് ഓക്കെ താങ്ക് യു അപ്പോൾ ചൊക്കാൻ ബിരിയാണിൻ്റെ വിശേഷം നിങ്ങൾ കേട്ടില്ലേ ഈ കേരളത്തിൽ കണ്ണൂരിൽ തന്നെ ഫസ്റ്റ് ബിരിയാണി ഹൗസും ബിരിയാണി നമ്മളെ അടിയിലെല്ലാം വിറ്റ് നടക്കുന്ന കാണുന്നില്ലേ ഓരോ പെരിയക്കല്ലിൽ അടിയിലെല്ലാം ബിരിയാണി വിൽക്കുന്നത് അതന്നെ ഇവരാ പോലെ ഈ മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തതെന്ന് പറയും അപ്പം നമ്മൾ വാങ്ങി ചൊക്കാൻ ബിരിയാണി ഈ ഡീറ്റെയിൽസ് ഉണ്ട് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെലിവറി എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ വിഷയം മാത്രമല്ല കേട്ടിട്ടുള്ളൂ നമുക്കിത് തുറന്ന് തിന്നിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി പറയണ്ടേ ഈ അടിച്ചു വീത്തുന്ന മഴക്ക് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ആശിച്ചിനി ഒരു നല്ല മഴയങ്ങ് പെയ്തോട്ടേരും എന്നാൽ ഈ അടിച്ചു വീത്തുന്ന മഴക്ക് നല്ല പതവതെ പതുക്കുന്ന ബിരിയാണി തിന്നാൻ പക്ഷേ അത് ആവി വറുക്കുന്ന ബിരിയാണി ഇട്ടേരുമ്പോൾ വേറെ തന്നെ സുഖം പിന്നെ ലോക്ക്ഡൗൺ ആകുമ്പോൾ എന്താക്കാൻ പാർസലല്ലുള്ളൂ അപ്പോൾ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ എന്തൊക്കെ നല്ലോണം പിന്നെ നല്ല മഴയും പെയ്യുന്നു അപ്പം നല്ല ഇതാണ് നല്ല ചൂടും ഉണ്ട് പിന്നെ അപ്പോൾ നോക്കുമ്പോൾ പിന്നെ കച്ചമ്പറുണ്ട് അച്ചാറുണ്ട്
കച്ചംബർ നമ്മുടെ ശരിക്ക് ഇപ്പം എനിക്ക് ശരിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ചില മംഗലത്തിന് പോയി കഴിഞ്ഞാൽ കച്ചംബർ ഉണ്ടാവും, ഉള്ളിയും തക്കാളിയും പിന്നെ സുർക്കിയും പച്ചമുളകെല്ലാം ഇട്ടിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയെല്ലാം ഇട്ട നല്ല അടിപൊളി കച്ചംബർ. പൊരിച്ച കോയിനെ കൊണ്ട വെച്ചിനെ, അതുകൊണ്ട് കോഴി പൊരിച്ചൊന്നും ഇല്ലെങ്കിൽ ഒരു വിഷമവുമില്ല, കാരണം പൊരിച്ച കോയിൻ്റെ ബിരിയാണിയാണ്, നല്ല അടിപൊളി ബിരിയാണി. ഇതിൻ്റെ അരിയല്ല, അപ്പോൾ തിന്നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്നല്ലോ. ബിരിയാണിൻ്റെ അരിയും നല്ല തന്നെ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഈ പറഞ്ഞ പോലെ നല്ല തന്നെ. പിന്നെ ഈ പറഞ്ഞ എന്നറിയപ്പോൾ ഇതിന് ബിരിയാണിൻ്റെ വില പോരെങ്കിലേ ഉള്ളൂ, പക്ഷേ ബിരിയാണിൻ്റെ വില നിങ്ങൾ കേട്ടിട്ട് ഞെട്ടണ്ട. ബിരിയാണിക്കാകെ 100 രൂപ രണ്ട് കഷ്ണം പൊരിച്ച ചിക്കൻ്റെ പീസ്, അത് ഈ ബിരിയാണിൻ്റെ ഉള്ളിൽ. പിന്നെ നിങ്ങൾക്ക് ബൾക്ക് ഓർഡറിലുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പെർക്ക് കൊണ്ടുത്തരും, ഡെലിവറി എല്ലാം ഉണ്ട്. അപ്പോൾ പൊരിച്ച കോയിയും നമ്മൾക്ക് വേറെ ഉണ്ട്, വായി പൊരിച്ച കോയിയും കൊണ്ടാൻ. അതല്ല ഇപ്പം വിഷയം, വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചൊക്കാൻ ബിരിയാണിയാണ്, നല്ല അടിപൊളി ബിരിയാണി തന്നെ. അത് നിങ്ങൾക്ക് പുറത്ത് കേൾക്കുന്നുണ്ടാവും, സൗണ്ട് കേൾക്കുന്നില്ലേ, വണ്ടിൻ്റെ ഒന്നല്ല, നല്ല മഴ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുതിരത്തിൻ്റെ മഴ. ഞാൻ പിന്നെ അതുവാരുന്ന പോലെ തന്നെ പറിച്ചോണി നല്ല അടിച്ചു കിട്ടുന്ന മയക്ക് ആവി ഒരുക്കുന്ന ബിരിയാണി തിന്നാനുള്ളൊരു ആശ നമുക്ക് തീർന്നു. അപ്പോൾ ഇനി ആശ വരുന്നുണ്ടെങ്കിൽ ചൊക്കാൻ ബിരിയാണിയിൽ വിളിച്ചിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിപാടിക്കും അതിനും ഇതിനും എല്ലാം കൊണ്ടുത്തരും, അതുകൊണ്ട് യാതൊരു വിഷമമില്ല. ഇപ്പോൾ പറയുന്ന കേട്ടില്ലേ കണ്ണാടി പറമ്പ്, തോട്ടട, കണ്ണൂർ, അങ്ങനെ എല്ലാ സ്ഥലത്തും ഇവർക്ക് ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ നമ്മളെല്ലാം തിന്ന് തീർന്നിട്ട് ഇതിൻ്റെ അടുത്ത് നല്ല അടിപൊളി കച്ചംബറും നല്ല അടിപൊളി അച്ചാറ് കേട്ടോ. അച്ചാറ് പറയാനില്ല, ആദ്യം തന്നെ ഉണ്ടാക്കി തന്നെ തോന്നും, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കച്ചംബറും ലേശം അച്ചാറും കൊടുക്കുന്നത്. അപ്പോൾ ബിരിയാണി തന്നെ നമ്മൾ തിന്ന് കഴിഞ്ഞ് വേണ്ട മഴ വേണ്ട, മഴൻ്റെ സൗണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മഴ കൊണ്ട് വണ്ടി വരെ ഓട്ടിക്കാൻ കയറി സൈഡായിട്ട് കയറിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചൊക്കാമ്പേരിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും പോയി ബുക്ക് ചെയ്യുക, വാങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ട് ടേക്ക് കെയർ, ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.